Hi dears, Assalamualaikum, welcome back. This is a special mango flavor ice cream recipe. Special is a beetroot and cream. The pain on that arrested the tender in the mocker strainer of Aridona Richidica. Away neither the Richidican and Summit the Mako or Chuda and the Wellow Chudaca, about the Namukunoki to Chudacata, and Adi Raraka Wellow Chuduto, in you Chalpa and Diverum, about the Nidana Richidica. Pinir Kalkapo got a Cherthurto. Totally amade on the Kalkapo, well learned little leather. ഇനി ഇത് അതൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മൾ ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുകയൊക്കെ വേണമല്ലോ അപ്പോൾ അതൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ അതിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക അര ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കി എടുക്കുന്നത് അങ്ങനെ അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ആ ഒരു ഗോതമ്പ് നുറുക്കൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരണം പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക ഞാൻ ആദ്യം ഇവിടെ അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരം ഉണ്ടോ ഇല്ലേ നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എനിക്കിത് കുറച്ച് കുറവാന്ന് തോന്നുമ്പോൾ ഞാൻ അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് ചൂടായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിപ്പോൾ ചെറുതായിട്ട് കുറുകിയൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഏതായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും വാനില ആയാലും അതുപോലെ മാംഗോ ഫ്ലേവർ ആയാലും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് ഈ പഞ്ചസാര കുറച്ച് കുറച്ചിട്ട് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ടൈഗറിൻ്റെ മാംഗോ മിക്സ് ഉണ്ടല്ലോ നമ്മുടെ ജ്യൂസും വെള്ളമൊക്കെ കലക്കുന്ന ആ ഒരു മിക്സ് അതൊരു 6 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റിന് കൂടി പോകേണ്ട നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചു ഞാനൊരു 7 ഡ്രോപ്പ് ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്തോളൂ ഞാൻ വീട്ടിലുള്ള ചേരുവ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലുള്ള ചേരുവ മാത്രമേ എടുത്തിട്ടുള്ളൂ കണ്ടൻസ് മിൽക്ക് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലല്ലോ അതും കൂടെ ഉണ്ടായാൽ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യും അല്ലാതെ തന്നെ നല്ല പൊളിയാണ് എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിത് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം അത് തണുത്ത ശേഷം കേട്ടോ നന്നായിട്ട് തണുത്ത ശേഷം 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ കിട്ടും നന്നായിട്ട് ഫ്രീസ് ആവേണ്ട ഇതുപോലെ ആയാൽ മതി എന്നിട്ട് അതൊന്നുകൂടെ നമുക്കൊരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് 2 മിനിറ്റ് നേരം അടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ ചെയ്തെങ്കിൽ ഒരു ഒറിജിനൽ നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്ട്രക്ചർ കിട്ടുള്ളൂ കേട്ടോ വീണ്ടും അടിച്ചെടുത്താൽ എന്നിട്ട് ആ ഒരു സെയിം ബോളിലേക്ക് തന്നെ വീണ്ടും ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നമുക്കൊരു 2 മണിക്കൂറൊന്നും പോരാട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ മിനിമം നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ 10 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഐസ്ക്രീമാണ് അപ്പോൾ വീട്ടിലുള്ള ചേരുവ മാത്രം യൂസ് ചെയ്താലും മതി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം അതുവരേക്കും ബൈ താങ്ക് യു